ചിന്താശേഷി ഇല്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ മാത്രമേ ലഹരി ഉപയോഗം ഉപകരിക്കൂവെന്ന് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നലി എംഎൽഎ. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബാലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് ആനയിക്കുകയും അവരിൽ സർഗശേഷി വികസിപ്പിക്കാൻ അവസരമൊരുക്കുകയും ചെയ്താൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെ തിരിച്ചുപിടിക്കാൻ കഴിയും. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ വിപുലമായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിലെ കലാകായിക അഭിരുചികൾ വളർത്തുന്നതിനാണ് ബാലോത്സവം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. നമ്മുടെ ചിന്താശക്തി നഷ്ടപ്പെട്ടു പോകുകയാണ്. ചിന്താശക്തി ഇല്ലാത്ത സമൂഹത്തെ പുറത്തു വരാൻ വേണ്ടി ചില കൂടുതലുകളിൽ വലിയ ഇടപെടൽ നടത്തുകയാണ്. കാരണം നാളത്തെ തലമുറ ചിന്താശക്തിയുള്ള യുക്തിബോധമുള്ള ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമായി മാറിയാൽ ചിലവരുടെ കരവസരമുണ്ടാകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ ബി ബിജു അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം രാജൻ എലവത്തൂർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, രാജഗോപാലൻ മാസ്റ്റർ, ഐ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സാഹിത്യാഭിരുചിയും സർഗവാസനയും വളർത്തുന്നതിന്റെ ഭാഗമായാണ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചത്.